ദേശാഭാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നാണക്കേടാണ്. ഏറ്റവും ഉദാത്തമായ ഉത്തമമായ ഒരു ജനകീയ ജനാധിപത്യ പാർട്ടിയാണ്. അതിൻ്റെ മുഖപത്രത്തിന് തന്നെ ഒരു നാണം കെട്ട ഒരു പരിപാടി പറ്റുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റൂല. ആ നാണക്കേട് മാറ്റാൻ വേണ്ടി ഒരു ബ്യൂറോ ചീഫിനെ സ്ഥലം മാറ്റാനാണ് തീരുമാനിച്ചു. കുറച്ചു ദിവസത്തെ സസ്പെൻഷന് ശേഷം തിരിച്ചെടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ നമ്മുടെ ഗോവിന്ദൻ മാഷും ജയരജൻ മാഷും കൂടെ പറഞ്ഞു അത് പറ്റൂല, മൂപ്പര് സ്ഥലം മാറിപ്പോട്ടെ എന്ന്. വാർത്ത ഏതാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ മറിയക്കുട്ടിയില്ലേ, പെൻഷൻ മുടങ്ങിയപ്പോൾ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെരുവിലിറങ്ങിയൊരു അവർക്ക് 2.5 ഏക്കർ സ്ഥലമുണ്ട്, 2 വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത എഴുതിയ കേസ് അത് തന്നെ. ഈ മറിയക്കുട്ടിയാണെങ്കിൽ ആകെ ഒരു സന്തോഷത്തിലായിരുന്നു. കാരണം അരവയറ് മുറുക്കിയെടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത തനിക്ക് 1.5 ഏക്കർ സ്ഥലവും 2 വീടും ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിന്നെ നിലത്തൊന്നും അല്ലായിരുന്നു. വേഗം ഒരു ദേശാഭിമാനി 4 ആയിട്ട് മടക്കി, അതുകൊണ്ട് നേരെ വില്ലേജ് ഓഫീസിലേക്ക് വെച്ച് പിടിച്ചു എന്നാണ് കേട്ടത്. അവിടെ ചെന്നിട്ട് എന്തായാലും തനിക്ക് പെൻഷനില്ല, പെൻഷൻ മുടങ്ങിക്കിടക്കാണ്, ഇനി എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടെന്തെങ്കിലും കഴിക്കാമല്ലോ, എനിക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്, ഇതേ 2 വീടുണ്ടെന്ന് ദേശാഭിമാനി പറഞ്ഞേക്കണേ, അതൊന്ന് വേഗം എടുത്തു തരുമെന്ന് പറഞ്ഞാൽ പേപ്പർ വില്ലേജ് ഓഫീസറുടെ മുന്നിലേക്ക് ഇട്ടു എന്നാണ് പറഞ്ഞത്. മൂപ്പര് ആ വില്ലേജ് മുഴുവൻ അരിച്ചു പെറുക്കി, അതുപോലെ ആ ജില്ല മുഴുവൻ അരിച്ചു പെറുക്കി. പക്ഷെ എവിടെയും ഇവരുടെ പേരിൽ ഒരു സ്ഥലമില്ല. ഇപ്പോൾ ഡിജിറ്റലാണല്ലോ, ആധാർ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല, വീടുമില്ല, ഒന്നുമില്ല. അവസാനം അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വന്നു. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടിയാണ് നമ്മുടെ മറിയക്കുട്ടിയമ്മ താരമായി മാറി. പാർട്ടിക്ക് നാണക്കേടായതാണ് CPM പ്രശ്നം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്തയുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, മറിയക്കുട്ടിക്ക് അതല്ല പ്രശ്നം. അവർക്ക് പെൻഷൻ മുടങ്ങിയതും അല്ല പ്രശ്നം. അവരെത്ര സ്വപ്നം കണ്ടെന്നറിയാം, 1.5 ഏക്കർ സ്ഥലവും 2 വീടും എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇത്തരത്തിലൊരു വാർത്ത വന്ന പത്രത്തിനെതിരെ 10 പേർക്കെതിരെ എന്നെ കൊടുത്തു മാനനഷ്ടം കണ്ട്. ആ മാനനഷ്ട കേസ് അവിടെ എങ്ങനെ കിടക്കുമ്പോഴാണ് ദേശാഭിമാനി പെരിയെ അതിൻ്റെ ബ്യൂറോ ചീഫിനെ സ്ഥലം മാറ്റിക്കൊണ്ട് ഒരറ്റത്തു നിന്ന് നടപടി തുടങ്ങുന്നത്. ഏതായാലും വലിയൊരു മണ്ടക്കടിയാണ് കിട്ടിയത്. മലയാളിയായ സാധാരണക്കാരിയായ ഒരു വയോവൃദ്ധയിൽ നിന്ന് ഇങ്ങനെ ഒരു അടി ഒരു കാരണവശാലും CPM പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും കേസ് പറയേണ്ടി വരും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വരും. പകൽ പോലെ തെളിവല്ലേ, അതും പാർട്ടി പത്രത്തിലല്ലേ വന്നേക്കുന്നേ. അല്ല, നാണക്കേട് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്, നാണക്കേട് ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ട് ചൂട് പൊട്ടിയ തിന്ന കാലം മുതൽ തുടങ്ങിയതാണ്. അത് പിന്നെ വ്യക്തിപരമായിട്ട് പ്രശ്നമില്ലാതിരുന്നതുകൊണ്ട് ഒപ്പിച്ചുപോയി. എന്നാലിപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ലേലുലു പറഞ്ഞ വേറൊരു കേസുണ്ട്. ഈ കുട്ടികളെ റോഡിൽ പെരുവെയിലത്ത് വരിവരിയാൻ നിർത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ ഒളിപ്പിച്ച്, നമ്മുടെ രാജാവ് പോയപ്പോഴത്തേക്ക് അഭിവാദ്യങ്ങൾ ഒളിപ്പിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിന് ഹൈക്കോടതി ചോദിച്ചേക്കണം കുട്ടികളെ പങ്കെടുപ്പിക്കരുത്, സ്കൂൾ ബസ്സൊന്നും തൊട്ടുപോകരുതെന്ന് നേരത്തെ പറഞ്ഞതാ. അതൊക്കെ പുല്ലുപോലെ അത് കളഞ്ഞിട്ട് ആ വിധിയും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ആ ഉത്തരവൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ ചെന്ന് നിന്നുകൊണ്ട് ലേലുലു 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 എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ റോബിൻ ബസ്സിനെ ഇങ്ങനെ പൂട്ടാനായിട്ട് MBD കൂടെ നടക്കുന്നത് പോലെ, CPM നടക്കുന്നത് പോലെ, ഈ കേരള യാത്ര ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ, നവകേരള സദസ് ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി പിടിച്ച് പൂട്ടും എന്നാണ് തോന്നുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ദേശാഭിമാനിക്ക് വന്നിട്ടുള്ള നാണക്കേട് മാറ്റാൻ വേണ്ടി ബ്യൂറോ ചീഫിനെ സ്ഥലം മാറ്റി. ഈ മറിയക്കുട്ടിക്കും അതുപോലെ നാണക്കേട് വന്നിട്ടുണ്ടല്ലോ, അവർക്കുള്ള നാണക്കേട് മാറ്റാൻ പാർട്ടി ഇടപെട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതല്ലേ നല്ലത്. ഇത് കേസ് വഴക്കുമായിട്ട് പോകണോ? അത് അതിലേറെ നാണക്കേട് വരൂലേ. കേസ് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും വിധി വരും. ഏത്? നമ്മളെ ദേശാഭിമാനിക്കെതിരെ. അന്നൊരു അപമാനമായി മാറും. അതിനേക്കാളും നല്ലത് ഇപ്പോൾ തന്നെ ഒരു മാന്യമായ നഷ്ടപരിഹാരം കൊടുത്ത് ആ പെൻഷനും മര്യാദയ്ക്ക് കൊടുത്തു ഒതുക്കുന്നേ. മറിയക്കുട്ടിയമ്മ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. കാരണം എന്തായാലും പെൻഷനില്ല, പിണറായിൽ നിന്ന് പെൻഷൻ കിട്ടിയിട്ട് ഇനിയിപ്പോൾ അത് കഞ്ഞി കുടിച്ച് മരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു സാധാരണ ഒരു വയസ്സായ വല്യമ്മയുടെ ഒരു പ്രാകൃതം അല്ല അവർക്ക്. കൃത്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം പെൻഷൻ കിട്ടിയിട്ട് ഇനി ഇവിടെ ജീവിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണ്. നമ്മുടെ പിണറായി സർക്കാർ നമ്മുടെ ദേശാഭിമാനി അറിയാതെങ്കിലും തലകൊണ്ട് വെച്ച് കൊടുത്താണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് കേസ് പറയും. ഇനിയിപ്പോൾ ആ പണം മതി, ദേശാഭിമാനി കൊടുക്കുന്ന പണം മതി, പെൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇനിയുള്ള കാലം അവർക്ക് കഴിഞ്ഞു പോകാം. ഈ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള മീഡിയകളെ കുറ്റം പറയുന്ന ഈ ഉദാത്ത ഉത്തമ വാർത്താ മാധ്യമങ്ങൾക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, ജേർണലിസം പഠിക്കാത്തവർ, സാധാരണക്കാർ. പക്ഷേ നിങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ, അപ്പോൾ നിങ്ങൾക്കൊന്നും ഇങ്ങനെ വരാൻ പാടില്ലല്ലോ.